എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞാലെ ശിശു ദിനം. നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനമാണ്. ഞാൻ ഒരു കുട്ടിക്കാലം പറഞ്ഞോട്ടെ. കടയുടെ പേര് ബുദ്ധിമാനായ ബാലൻ. ഒരു വലിയ മൈതാനത്തെ കുറെ കുട്ടികൾ പണ്ട് കളിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവരുടെ പണ്ട് മരത്തിനടിയിൽ ആഴമുള്ള ഒരു പൊട്ടിൽ പോയി വീണത്. രണ്ടു പോയതിൽ വിഷമിച്ച് പണ്ടിന്റെ ഉടമയായ കുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് മൈതാനത്തിന് പുറത്ത് ഒരു ബാലൻ നിൽക്കുന്നുണ്ടായിരുന്നു. പണ്ടെടുക്കാൻ ശ്രമിച്ചിരുന്ന കുട്ടികളെ മാറ്റിക്കൊണ്ട് ആ ബാലൻ മരത്തിൻ ചുവട്ടിലെത്തി. കുട്ടികൾ അവിടെ കുറച്ച് വെള്ളം കൊണ്ടാൻ ആ ബാലൻ ആവശ്യപ്പെട്ടു. കുട്ടികൾ കൊണ്ടുവന്ന വെള്ളം ആ ബാലൻ കൊട്ടിലേക്ക് ഒഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം വെള്ളത്തോടൊപ്പം പണ്ടും പൊങ്ങിവരുന്നു. കുട്ടിയുടെ പണ്ടെടുത്തോർത്ത് ആ ബാലൻ ആരാണെന്നോ? ആ ബാലനാണ് നമ്മുടെ ഭരണം സ്വതന്ത്രമായപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയായത്. അതെ, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന് നമ്മുടെ സ്വന്തം ചാച്ചാജി. എല്ലാവർക്കും എന്റെ ശിശുദിന ആശംസകൾ. നന്ദി, നമസ്കാരം. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലം. അന്ന് 4 മണിക്കൂർ നീണ്ട ഒരു പ്രധാന യോഗത്തിൽ പങ്കെടുത്ത് തന്റെ സഹായികളോടൊപ്പം താമസ സ്ഥലത്ത് എത്തിയിരിക്കുകയായിരുന്നു നെഹ്റു. തങ്ങൾ ഇന്നിനി ഒരു പരിപാടിക്കും പോകരുത്. കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ അദ്ദേഹത്തെ ഉപദേശിച്ചു. തീർത്തും ക്ഷീണിതനായിരുന്ന അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. കുറെ സമയം കഴിഞ്ഞതിന് ശേഷം തീൻമൂർത്തി ഭവൻ എന്ന പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്നും ഒരു ബഹളം കേട്ടു. അത് കേട്ട് ആശങ്കയോടെ ഡോക്ടർ അങ്ങോട്ട് ഓടിയെത്തി. അവിടെ കണ്ട കാഴ്ച ഡോക്ടറെ അത്ഭുതപ്പെടുത്തി. താൻ മുമ്പ് കണ്ട ക്ഷീണിതനായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ കാണാനെത്തിയ 100 കുട്ടികൾ അടങ്ങിയ ഒരു സംഘത്തോടൊപ്പം ഓടിക്കളിക്കുന്നു. കുട്ടികളെക്കാൾ കൂടുതൽ ഓടുന്നതും ബാളമുണ്ടാക്കുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ട് ഡോക്ടർ തന്റെ സഹായികളോട് ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കുട്ടിത്തമുണ്ട്. ഈ മനുഷ്യന്റെ ഏത് ക്ഷീണത്തിനും ഒരു മരുന്നാണ് ഈ കുട്ടികൾ. കുട്ടികൾ സ്നേഹപൂർവം ചാച്ചാജി എന്ന് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ 131 ജന്മദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. എന്താണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനം ശിശുദിനമായി കണക്കാക്കാൻ കാരണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കുട്ടികളോടുള്ള ഇദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല ഇതിന്റെ കാരണം. ഒരിക്കൽ ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം ഒരു ആനക്കുട്ടിയെ ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്ക് സമ്മാനമായി അയച്ച കഥ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഈ സംഭവം വലിയ വാർത്തയായപ്പോൾ മറ്റു പല രാജ്യങ്ങളിലെയും കുട്ടികൾ ആന സമ്മാനം ആവശ്യപ്പെട്ട് നെഹ്റുവിന് കത്തെഴുതിയത്രേ. അദ്ദേഹം അവർക്കെല്ലാം ആനക്കുട്ടികളെ കൊടുക്കുകയും ചെയ്തു. ലോകത്തിന്റെ സമാധാനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും ഉപാധിയായി കുട്ടികളെ കാണണമെന്ന പാഠം നമ്മെ പഠിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ നിങ്ങൾക്കും എന്റെ സ്നേഹാശംസകൾ. നന്ദി, നമസ്കാരം. ടു ദ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്, ആർട്ട് ഫസ്റ്റ് ഐ വിൽ ലൈക്ക് ടു വിഷ് യു ആൾ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. വി സെലിബ്രേറ്റഡ് അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുസ് ബർത്ത്ഡേ അസ് ചിൽഡ്രൻസ് ഡേ. ഹി ലവ്ഡ് ചിൽഡ്രൻസ് വെരി മച്ച് ആൻഡ് ചിൽഡ്രൻ കാൾ ഹിം ചാച്ച നെഹ്റു. നമ്പർ 40 ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, ദ ലൈഫ് ഓഫ് എ ചൈൽഡ്. ആൻഡ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവർ റെസ്പോൺസിബിലിറ്റീസ്. ഐ കൺക്ലൂഡ്സ് മൈ വേർഡ്സ്. താങ്ക് യു. നമ്മുടെ സ്വന്തം ചാച്ചാജി, നാടിൻ സ്വന്തം ചാച്ചാജി, നന്മ നിറഞ്ഞൊരു ചാച്ചാജി, പുഞ്ചിരിയുള്ളൊരു ചാച്ചാജി, തൊപ്പിരടിച്ചൊരു ചാച്ചാജി, നാടു ഭരിച്ചൊരു ചാച്ചാജി, എൻ്റെ സ്വന്തം ചാച്ചാജി, നിന്റെ സ്വന്തം ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, നാടൻ സ്വന്തം
प्रधानमंत्री जवाहरलाल नेहरु जन्मदिनो ई दिवस इंडिया शिशु दिन आचर कारण चाचाजी की कुछ अत्रिष्ट राज्य भावी राज्य भावी अद विश्वसू कुछ विद्याभ्यास आरोग्य क्यों अद प्राधान्यू कुमान कुटी एलुन अद സമയം കണ്ടെത്തിയിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബാലവേലയും കുട്ടികൾക്കെതിരെ ആക്രമണവും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്കും പഠിച്ചു വളർന്ന് രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കാം. ജയ് ഹിന്ദ്. ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമാണത് കുട്ടികളെ. നവംബർ മാസം 14 നമ്മൾക്കെല്ലാം പൊൻസുദിനം. വെള്ളത്തൊപ്പി ധരിച്ചിടും വെള്ളക്കുപ്പായക്കാരൻ വെണ്ണ നിറഞ്ഞൊരു വഴി കാട്ടി നെഹ്റു എന്നൊരു ചാച്ചാജി. ചുണ്ടിൽ നിറയും പുഞ്ചിരിയും കയ്യിൽ റോസാപ്പൂക്കളുമായി കുട്ടികൾക്കെന്നും ചാച്ചാജി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി. സ്വാതന്ത്ര്യക്കൊടി പാറിക്കാൻ ഗാന്ധിയോടൊപ്പം പോരാടി വെള്ളക്കാരുടെ ഭരണത്തെ ഉടച്ചെറിഞ്ഞൊരു ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. സ്നേഹം ചൊരിയും ചാച്ചാജി. പുഞ്ചിരി തോകും ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. സ്നേഹം ചൊരിയും ചാച്ചാജി. പുഞ്ചിരി തോകും ചാച്ചാജി. ശിശുദിനമെന്താണറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമെന്താണറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. കുട്ടികൾക്കെന്നും ചെങ്ങാതി കുട്ടികൾക്കെന്നും ചെങ്ങാതി റോസാപ്പൂവിൻ തോരൻതാൻ. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിന് ചാച്ചാജി. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിന് ചാച്ചാജി. ഓർത്തിടുന്നു ജന്മദിനത്തെ ചാച്ചാജിയെ ഹൃദയത്തിൽ. ഓർത്തിടുന്നു ജന്മദിനത്തെ ചാച്ചാജിയെ ഹൃദയത്തിൽ. ചാച്ചാജിയെ ഹൃദയത്തിൽ. ചാച്ചാജിയെ ഹൃദയത്തിൽ. നെഹ്റുവിന്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ. നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നെഹ്റുവിന്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ. നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നേർവഴിക്കു നീങ്ങിടാൻ നാടി നന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൽ പാത താണ്ടണം. നേർവഴിക്കു നീങ്ങിടാൻ നാടി നന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൽ പാത താണ്ടണം. നല്ല വിദ്യ നേടണം നീതിബോധം കാക്കണം. നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറക്കണം. നല്ല വിദ്യ നേടണം നീതിബോധം കാക്കണം. നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറക്കണം. നന്മ നിറഞ്ഞൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. കുഞ്ഞുങ്ങൾ തൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. കുഞ്ഞുങ്ങൾ തൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റു തൊപ്പി തലയിൽ വെച്ച്
പുഞ്ചിരി ചാർത്തി വരുന്നുണ്ടേ നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റു തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി ചാർത്തി വരുന്നുണ്ടേ നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരത മണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിനെ അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരത മണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിനെ അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ശിശുദിനമാണ്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു. മഹാനായൊരു നേതാവും എഴുത്തുകാരനും കൂടിയായിരുന്നു ചാച്ചാജി. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം. എല്ലാവർക്കും ശിശുദിന ആശംസകൾ. ജയ് ഹിന്ദ്. നമസ്കാരം. ശിശുദിനമോടിയണഞ്ഞല്ലോ, നവംബർ 14 വന്നല്ലോ, നമ്മൾക്കെല്ലാം പുണ്യദിനം, ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമോടിയണഞ്ഞല്ലോ, നവംബർ 14 വന്നല്ലോ, നമ്മൾക്കെല്ലാം പുണ്യദിനം, ചാച്ചാജിയുടെ ജന്മദിനം. നാടിനു നന്മ വരുത്താനും സ്വാതന്ത്ര്യക്കൊടി നാട്ടാനും ഗാന്ധിക്കൊപ്പം പോരാടി നമ്മുടെ സ്വന്തം ചാച്ചാജി. നാടിനു നന്മ വരുത്താനും സ്വാതന്ത്ര്യക്കൊടി നാട്ടാനും ഗാന്ധിക്കൊപ്പം പോരാടി നമ്മുടെ സ്വന്തം ചാച്ചാജി. വെള്ളത്തൊപ്പിയും ജുബ്ബയുമിട്ട് റോസാപ്പൂവും തിരുകി വെച്ച് പുഞ്ചിരി തൂകും മുഖവുമായി സുന്ദരനായൊരു ചാച്ചാജി. വെള്ളത്തൊപ്പിയും ജുബ്ബയുമിട്ട് റോസാപ്പൂവും തിരുകി വെച്ച് പുഞ്ചിരി തൂകും മുഖവുമായി സുന്ദരനായൊരു ചാച്ചാജി. ശിശുദിനമോടിയണഞ്ഞല്ലോ, നവംബർ 14 വന്നല്ലോ, നമ്മൾക്കെല്ലാം പുണ്യദിനം, ചാച്ചാജിയുടെ ജന്മദിനം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഇന്നേ ദിവസം തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായി ആചരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ട നെഹ്റുജിക്ക് കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു. 1889 നവംബർ 14 അലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത്. കുട്ടികൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. ഒരു ദിവസത്തെയാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത് എങ്കിൽ കൃഷി ചെയ്യുക. ഒരു വർഷത്തെയാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് എങ്കിൽ വൃക്ഷം നട്ടുപിടിപ്പിക്കുക. അതല്ല, ഒരു നൂറ്റാണ്ടിനെയാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നന്നായി വളർത്തുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ടില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മുടെ കുട്ടികളുടെ ഭാവി കൂടിയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ശക്തമായി ബാധിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. കൂടാതെ കുട്ടികളോടൊപ്പം ചെലവഴിക്കേണ്ട സമയം കണ്ടെത്തിയിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1964 ചാച്ചാജിയുടെ മരണശേഷം നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങി. ഏതായാലും അദ്ദേഹം സ്വപ്നം കണ്ടതുപോലെ പോലെ പാലവേലയും കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളും ഇല്ലാതെ നല്ലൊരു ഇന്ത്യക്കായി നമുക്ക് പ്രയത്നിക്കാം. ജയ് ഹിന്ദ്.
ശിശുദിനം ശാശാശി ജന്മദിനം നവമാസം പതിനാല് നമ്മൾക്കെല്ലാം പുണ്യദിനം ദോശ പോവ് പറിച്ചീട കുപ്പായത്തിൽ തിരിയിട താന്തി തൊപ്പി അണങ്ങിയിട ശിശു ആയി നടത്തിയിട ഇന്നിവിടെ പറയാൻ പോകുന്നത് ശിശുദിനത്തെ കുറിച്ചാണ്. ശിശുദിനം ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ 14. ഈ ദിവസം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നു. നെഹ്റു കുട്ടികളെ വളരെയധികം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ തിരക്കോടിയിൽ കുട്ടികളെ സംസാരിക്കാൻ ഇടപഴകാനും സമയം കണ്ടെത്തിയിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. ഈ ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ ഡാൻസ്, പാട്ട് തുടങ്ങിയ നിരവധി പരിപാടികൾ നടത്തുന്നു. രാജ്യത്തിൻ്റെ ഭാവി കുട്ടികളാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് കുട്ടികളാണ്. എന്നാൽ ഇന്ന് കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും പലതരം ട്യൂഷനുകൾക്ക് വിധേയരാകുന്നു. എന്നത് വളരെ വേദനാജനകമാണ്. എന്നാൽ കുട്ടികൾക്ക് സുരക്ഷിതത്വം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എന്നാൽ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാ കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ. നമസ്കാരം. നമ്മെ നിറയും ചാച്ചാജിയെ, നമ്മുടെ സ്വന്തം ചാച്ചാജി. കുഞ്ഞുങ്ങൾ സെൻപ്രിയാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. നമ്മ നിറയും ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. കുഞ്ഞുങ്ങൾ തൽപ്രിയാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റു തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി ചാത്തി വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റു തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി ചാത്തി വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരത മണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിയൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിന് അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരത മണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിയൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിന് അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. നമ്മെ നിറയും ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേരുന്നു. താങ്ക് യു. വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. ഇന്ന് നവംബർ 14 ഭാരതത്തിലെ ശിശുദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. കുട്ടികളെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെയും ഇഷ്ടപ്പെട്ടു. അവർ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു. എത്ര തിരക്കു നിറഞ്ഞ അവസരത്തിലും അദ്ദേഹം കുട്ടികളെ കാണാനും അവരോട് ഓരോ കഥകൾ പറയാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നല്ല പൗരത്വ ബോധം വളർത്തണം. സത്യം, ദയ, ശാന്തി, വിനയം, അച്ചടക്കം മുതലായ ഗുണങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാകണം. ചിട്ടയിലെ ശീലം ചുടലവരെ എന്നുള്ള ചൊല്ലുകൾ കൂട്ടുകാർ കേട്ടിട്ടില്ലേ? രാഷ്ട്രത്തിൻ്റെയും സമ്പത്ത് കുട്ടികളാണ്. അവർക്ക് വിദ്യയും ഭക്ഷണവും വസ്ത്രവും എല്ലാം നൽകാൻ അവരെ സ്നേഹിക്കുന്ന മുതിർന്നവർ മനസ്സു കാണിക്കണം. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. നന്ദി. നമസ്കാരം. നാല് സദസ്സിന് എൻ്റെ നമസ്കാരം. ശിശുദിനത്തെ കുറിച്ച് ഏതാനും വാക്കുകളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ
ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നവംബർ 14 കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടപ്പെടുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം കുട്ടികളുടെ നല്ല ഭാവിക്കായി ഒട്ടേറെ നല്ല കാര്യങ്ങൾ നടപ്പാക്കി. കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പിറന്നാൾ ശിശുദിനമായി നാം ആഘോഷിക്കുന്നു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അനീതികളും കൂടിയിരുന്ന ഈ ലോകത്ത് ബാലവേലയും കുട്ടികൾക്കെതിരെയായ അക്രമങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് നെഹ്റു സ്വപ്നം കണ്ടിരുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അത് നേടാനാകൂ എന്ന് അദ്ദേഹം തെളിയിച്ചു. മഹാനായ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നമുക്കും പഠിച്ചു വളർന്ന് നല്ലൊരു ഇന്ത്യക്കായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. ഏവർക്കും എന്റെ ശിശുദിന ആശംസകൾ. നന്ദി. ജയ് ഹിന്ദ്. നവംബർ 14 ശിശുദിനം. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചെയ്യും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചെയ്യും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ ചാച്ചാജി, നേടിത്തന്നു സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ ചാച്ചാജി. ഓർത്തിടുന്നേ ജന്മദിനത്തിൽ ചാച്ചാജി എന്ന് ചേർത്ത്. നന്മ നിറഞ്ഞൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, കുഞ്ഞുങ്ങൾ താൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റു തൊപ്പി തലയിൽ വെച്ച് മുഞ്ചിരി ചാർത്തി വരുന്നുണ്ടേ നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റു തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി ചാർത്തി വരുന്നുണ്ടേ നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരത മണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിനഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരത മണ്ണിനെ രക്ഷിക്കാൻ ഗാന്ധിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിനഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. മഴ ചാച്ചിന് എന്റെ സ്നേഹവന്ദനം. ആദ്യമായി എന്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ശിശുവിന് ആശംസകൾ നേരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ എന്ന് പറഞ്ഞ പണ്ഡിറ്റ് ജി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുവിനുമായി ആചരിക്കുന്നത്. 1859 നവംബർ 14 അലഹബാദിൽ അദ്ദേഹം ജനിച്ചു. കുഞ്ഞുങ്ങൾ പൂക്കളും മൃദുലവും നിർമ്മലവുമാണ്, അവയെ മൃദുലമായി വേണം കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞ അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരിക്കുന്നു. കുട്ടികളുടെയും പ്രിയനായ ചാച്ചാജിയായിരുന്നു അദ്ദേഹം. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ആ സ്നേഹം അനുഭവിച്ചിട്ടില്ലെങ്കിലും നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്റെ കൂടി പ്രയത്നത്തിന്റെ ഫലമാണ് എന്ന് ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം. ഒപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില ഏടുകൾ കൂടി അറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. വിദേശ അടിമത്തം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ നടന്ന സമരങ്ങളിൽ അദ്ദേഹം തലപ്പത്തുണ്ടായിരുന്നു. 1920 കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് അദ്ദേഹമാണ്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹമാണ്.
ഉപ്പ് സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തത് കൊണ്ട് 9 പ്രാവശ്യം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. നെഹ്റു നല്ലൊരു എഴുത്തുകാരനാണ്. നെഹ്റു സ്വപ്നം കണ്ട ഇന്ത്യക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം. ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവർക്കും ശിശുദിന ആശംസകൾ. വരുന്നു നമ്മുടെ ചാച്ചാജി, വരുന്നു വീണ്ടും ശിശുദിനവും. വിണ്ണിലിരിക്കും മാരാക മണ്ണിലിറങ്ങി വരും പോലെ, വെള്ളയുടൊപ്പം തൊപ്പിയുമായി ചുണ്ടിന തെന്നിൽ പുഞ്ചിരിയും. വിരിമാറത്തൊരു പൂഞ്ചൂടി വരുന്നു നമ്മുടെ ചാച്ചാജി. ഇന്ത്യ ഭരിച്ചൊരു ചാച്ചാജി, വരുന്നു നമ്മുടെ ചാച്ചാജി. അയ്യട വന്നേ കുഞ്ഞുങ്ങൾക്ക് ശിശുദിനമെന്നൊരു നല്ല ദിനം. ഭാരത മണ്ണിൽ പോരാട്ടത്തെ വടികൾ വെട്ടിയ ചാച്ചാജി, മാറി റോസാപ്പൂവ് ചൂടി നടക്കും ചാച്ചാജി. കുട്ടികൾ തന്നെ സ്വന്തം ചാച്ച, ഭാരത നാടിൻ അഭിമാനം. Morning, respected teachers and my dear friends. Today is Children's Day. Do you know Jawaharlal Nehru? He was our first Prime Minister and the architect of India. He was loved children very much. They call him Chacha Ji. His birthday celebrated as Children's Day. We can grow up to the good kids. That Chachaji wanted happy Children's Day to our Jai Hind. Shishudina Modi Aninjallo Palme Kootam Irinjallo Kunjikayil Kodikalumai Kuttila Vangu Niranjallo Innarello Nadengum Chachaji Yude Janma Diram Nadinu Nanma Varuttarum Sarum Drakkodi Nedarum Chanchikoppam Boradar. ഇന്നാണല്ലോ ആസുദിനം, ചാച്ചാജി തൻ ജന്മദിനം. നമ്മൾക്കെല്ലാം ശിശുദിനം. ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ, ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഒത്തൊരുമിക്കാം, ഉല്ലസിക്കാം. ഇന്നാണല്ലോ ആസുദിനം. വെള്ള ജുബ്ബയും പനിനീർ പൂവും ചാച്ചാജി കപ്പിയും ധരിക്കണം. ഒത്തൊരുമിക്കാം, ഉല്ലസിക്കാം. ഇന്നാണല്ലോ ആസുദിനം. വെള്ള ജുബ്ബയും പനിനീർ പൂവും ചാച്ചാജി തൊപ്പിയും ധരിക്കണം. ഇന്നാണല്ലോ ആസുദിനം, ചാച്ചാജി തൻ ജന്മദിനം. നമ്മൾക്കെല്ലാം ശിശുദിനം. ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ, ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ.